ആരാധനാ മണി മുഴങ്ങി ആത്മാവിലേ തിരിതിളങ്ങി അൾത്താര സംഗീത ലഹരിയിൽ മുഴുകി ആരാധ്യനാഥനെ വാഴ്ത്തി ആരാധ്യനാഥനെ വാഴ്ത്തി അജഗണമായിന്നു ഞങ്ങൾ അണയുന്ന വിടുത്തെ മുന്നിൽ അറിയുന്നു രജപാലക അനിവോടെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾക്കൊപ്പം മിഷണറിമാർ വൈദിക സന്യസ്ത സിസ്റ്റേഴ്സ് എല്ലാവരെയും ഇന്നത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ വിധേയമാകുന്ന സ്മിത എന്ന മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധമ വഴി യേശുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബലി അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ബലിയർപ്പിക്കുക. ിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയെപ്പോഴും നീക്കിയും സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തിരുനാമത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും പ്രതിനിധിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോ ഉടനവനരികിൽ അണഞ്ഞരുളി ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമുടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നീ
ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സമ്പതിനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഹനും ബലവാനമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവദിനത്തെ വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കേം എന്റെ സഹോദരരെ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 10 മുതൽ 13 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ നീ എന്തിനു നിന്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിനു നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശബദപൂർവം അരുളി ചെയ്യുന്നു ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം സഹോദരന് ഒരിക്കലും മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹ നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 25:1-13 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥന എന്നാൽ മടുത്ത് ചെയ്യേണ്ടതോ ആരുടെയും നിർബന്ധത്തിന്റെ പേരിൽ ചെയ്യേണ്ടതോ വീർപ്പുമുട്ടി ചെയ്യേണ്ട ഒരു കാര്യം ആവിലായിലെ വിശുദ്ധ ത്രേസ്യ പറയുന്നുണ്ട് പ്രാർത്ഥന എന്നത് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പങ്കുവെക്കലാണ് ഞാൻ എന്റെ സ്നേഹിതരോടൊപ്പമാകാൻ അവരുടെ കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്താറുണ്ട് ഈ സമയം കണ്ടെത്തലാണ് കൂടെ കൂടെ എൻ്റെ ദൈവസന്നിധിയിലേക്ക് ഞാൻ എത്തുക ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാലാണ് ഞാൻ വിവേകമതിയായ ഒരു കന്യകയായിട്ട് മാറുകയുള്ളു കാരണം അല്ലെങ്കിൽ നമ്മളിവിടെ എപ്പോ സമയം കഴിയും ഇതെങ്ങനെയും തീർക്കണം എന്നുള്ള ചിന്ത മാത്രമേ നമുക്കുണ്ടാവുള്ളൂ ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ അരികിൽ ആ കർത്താവിൻ്റെ കൂടെ എൻ്റെ സ്നേഹം പങ്കുവെക്കുന്ന സമയമാണെന്ന് ചിന്തിക്കാൻ തോന്നിയാൽ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഒരു അനുഭവമാകാതിരിക്കില്ല അതൊരു വലിയൊരു സ്നേഹത്തിൻ്റെ അഭിഷേകമായിട്ട് മാറും ധ്യാനിക്കാം സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം അവരിൽ 5 പേർ വിവേകശീലരും 5 പേർ വിവേകമതികളുമായിരുന്നു
വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും കരുതിയിരുന്നു. മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ ദിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിയിച്ചു. വിവേകശൂന്യകൾ വിവേകമതികളോട് പറഞ്ഞു, നിങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകമതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരെടുത്ത് പോയി വാങ്ങിക്കൊള്ളുവെ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിപദിച്ചു, സത്യം സത്യമായി ഞങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനും പിതാവുമായ മാർ പോളി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹനാഥനായ ഈശോയെ അങ്ങയോടൊപ്പമായിരിക്കുവാൻ സ്നേഹം സമയം കണ്ടെത്തിക്കൊണ്ട് പ്രാർത്ഥനയെ സ്നേഹത്തിന്റെ അഭിഷേകമാറ്റി തീർക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേന്നും പുതുതായി ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സിസ്റ്റർ റോസമ്മയെ അങ്ങേ തിരുഹിത പ്രകാരം പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ജീവിക്കുന്നതിനുവേണ്ട കൃപ നൽകി അങ്ങേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാതിരക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജന മുഴുവന്റെ കടങ്ങൾ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലനാഥനായ ദൈവത്തിന് കൃപാസന്നിധി നമ്മുടെ ഇടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്നെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം കാസയിൽ പകർന്നിടാം പീലാസയിൽ ഉള്ളവും എന്നുള്ളതും ദേഹവും എൻ ദേഹിയും സ്നേഹമോടേക സ്നേഹമോടേക. കണ്ണുകളുടക്കിയ എന്നെ അറിയുന്ന എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. മടുപ്പല്ലവിടെ സ്നേഹത്തിൻ്റെ ഒരു സ്നേഹിതരോട് എന്തോരം പറഞ്ഞാലും തീരാറില്ലല്ലോ. എന്തോരം കാര്യങ്ങളാണ് പറയാറ്. എൻ്റെ ദൈവസന്നിധിയിൽ എല്ലാം പങ്കുവയ്ക്കുക. ഇവിടെ ഫോർമാലിറ്റികളൊന്നുമില്ല. മനസ്സ് തുറക്കുന്നു, ദൈവസന്നിധിയിൽ പറയുന്നു ഭാരങ്ങൾ. ഇവിടുത്തെ കുഞ്ഞുമക്കള് സ്ഥാപനത്തെ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവകനേയും മറിയത്തിന്റെയും മറിയസ്വപിതാവിന്റെയും സ്മരണായ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പ്രതിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിലെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി
അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവമേ, അങ്ങയുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷക്തന്റെ ശരീരരക്തങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൃഷ്ടകരാകുക. ളിയവരും പാപികളുമായതിനെ ഞങ്ങൾ അങ്ങേ കാരുണ്യാന്തരികതാൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ധനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിഹരണം ചെയ്യുക. ഞങ്ങളെ ഹിംസിതരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആതിരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തി ജനകമാർ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ ബാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവിശ്വസിഹാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തിനെ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതന്യായവും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. ഇരുവരും നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ ശുദ്ധതയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും അഹങ്കാരത്തിലും നിവാസികളിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിൽ സ്നേഹമൈക്യമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മ പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപികളുമായ ക്രമീന്മാരും ശ്രാഫീന്മാരും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന ശ്രദ്ധയിലെ വിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാന കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയനങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ളിയവരും ബലഹീനരും മംഗളരുമായി അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞാൻ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പാകുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പിടാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരൽ ഇത് പാപമോചനത്തിനായ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ക്ഷീക്കുവേൻ. പ്രകാരം തന്നെ കസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്ത് ഇത് പാപമോചനത്തിനായി
നീകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയുടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാൻ ഈ ചെയ്തങ്ങളെ നാമത്തിൽ നിന്ന് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്ക് ചെയ്യുവീൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും. നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ സ്തുതനായ ദൈവമേ സർവ്വതരിക സഭയുടെ തലവന പിതാവുമായ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ തലവന പിതാവുമായ ജെറുസലേമിലെ മിതരാ ബലിതാക്ക് വേണ്ടി, തിരുപ്രതിഷ്ഠയായ ആൻഡ്രൂസ് മിതരാ ബലിതാക്ക് വേണ്ടി, തിരുപ്രതിഷ്ഠയായ മാർപോളി കണ്ണുകാട് മിതരാന് വേണ്ടി, വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടി, പുരോഹിതന്മാർ ഭരണകർത്താക്കളും മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി, എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിന് വേണ്ടി, അങ്ങയുടെ സന്നിധിൽ പരിജനകുമാവിധ വർദ്ധിച്ച് നിതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും മകളരുമായ എല്ലാവർക്കും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേവരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടി, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി, ഈ വിശുദ്ധ കൃപാനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന എല്ലാവർക്കും, ആരോരും പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ, തിരുവോരങ്ങളെ ജയിൽ കഴിയുന്നവർ, ഇടവക കുടുംബം, നാനാജാതി മതസ്ഥർ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം നടക്കാതെ വേദനിക്കുന്നവർ, കുടുംബ പ്രശ്നങ്ങൾ സമാധാനമില്ലാതെ വേദനിക്കുന്നവർ, രോഗികളായ ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികൾ, ഓപ്പറേഷൻ വിധേയമാകുന്ന സിനിയെന്ന മകൾക്ക് വേണ്ടി, വേദനയിലൂടെ നിരാശയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി, ഇതിൽ വേദിയിൽ ഓർക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീരുകൾക്ക് വേണ്ടി, അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കുർബാന സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, സൗഖ്യത്തിൻ അഭിഷേകത്താലെ എന്നെ നിറയ്ക്കണമേ. കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം. ആത്മാവേ ഞങ്ങളെ നിറയണമേ എന്നെല്ലാവരും പ്രാർത്ഥിക്കാം. ഇന്ന ദിവസം പരിശുദ്ധ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധ ആത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ചതിനെ ആശ്രയിക്കുകയും പത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിന് മരിച്ചവരുടെ ഉറപ്പിലുള്ള പ്രത്യാശിക്കും. നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരും ഒന്നിച്ച് സുഖരാഹത്തിൽ നവമായ ജീവിതനം കാരണമാകട്ടെ. തന്നാലും ജീവനെ നിത്യ സഹായകനെ. സജീവവും പരിശുദ്ധവും ജീവദായമങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യവിധം ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടും പ്രാർത്ഥനാ നിയമങ്ങളോടും കരുണ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. ഇരുവരങ്ങളും തുറന്ന് പിടിക്കാൻ നമുക്ക് എല്ലാവർക്കും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പാപികളാകുന്നു, അയോഗ്യരാകുന്നു, എങ്കിലും സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ
ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല മോചന രക്ഷയും പ്രാപിക്കുകയും ഇതും ജീവിക്കുകയും ചെയ്യും കൂടെ വസിക്കും ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ വിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം ഈ ദിവ്യാനത്തിലേക്ക് നോക്കാം നമ്മുടെ എല്ലാ വേദനകളെയും ചേർത്ത് വയ്ക്കാം എന്നെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം ഏറ്റവും അനുഗ്രഹദായകമായ നിമിഷം സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കുള്ള സമയമാണ് പ്രാർത്ഥിക്കാം കണ്ണു തുറന്ന് നോക്കാം എൻ്റെ ദൈവത്തിൻ്റെ രീതിയിൽ ദൈവത്തോടെല്ലാം നമുക്ക് ചേർത്ത് വയ്ക്കാം മനസ്സിൻ്റെ ഭാരങ്ങൾ അതുപോലെ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മാക്കണമേ എല്ലാ പാപങ്ങളും വിറ്റു പറയുക നിനക്കറിയാലോ ഞങ്ങൾ ചെയ്ത് കുട്ടിയ കാര്യങ്ങളെ കരുണ തോന്നണമേ നിമിഷം പ്രാർത്ഥിക്കണം പരിശുദ്ധമ്മ വഴി മധ്യസ്ഥപേക്ഷിക്കുക ഓരോരോ നിയമങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് എല്ലാം കർത്താവിൻ്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് മനമുരുകിയ നിമിഷം പടടേ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നീശുന്നതിന് പിടിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന സ്വർഗത്തിലേക്കരികരങ്ങൾ വരുത്തി പിടിച്ച് വിശ്വാസപൂർവ്വം വരുതെല്ലാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനുള്ള ആഗ്രഹം ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരോഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ വിശുദ്ധീകരിക്കുന്ന രഹസ്യവും അമൂല്യമായ തിരുരക്തവും നൽകപ്പെടുന്നു നമുക്കെല്ലാവർക്കും സകലത്തിന്റെയും നാഥ നീ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കാം ജീവന്റെ ഭോജ്യമേ രക്ഷയേ ദിവ്യ കാരുണ്യമേ സ്നേഹമേ ജീവന്റെ ഭോജ്യമേ രക്ഷയേ ആരും കൊതിക്കും
സന്നിധിയിൽ ആശയോടിന്നു ഞാൻ വന്നിടുമ്പോൾ സാന്ത്വനമായി സാന്നിധ്യമായി എന്നിലേക്കൊഴുകു ജീവജനമേ ദിവ്യ കാരുണ്യമേ സ്നേഹമേ ജീവന്റെ ഭോജ്യമേ രക്ഷയേ നാളേറെയായി കാത്തിരുന്ന ഭാഗ്യം കൺകുളിർക്കി നാഥ കണ്ടോട്ടെ ഞാൻ കൂടെ വസിക്കാൻ കൂട്ടിനിരിക്കാൻ കാവൽ വിളക്കായെന്നും വന്നിടണേ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ളവായ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് നൽകി ഈ ധനതയെ കുറിച്ച് അങ്ങയുടെ മഹനീയം ബഹുമാനം ആരാധന നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിസിഹായി സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറുക്കിയ അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങൾ ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പുറുക്കുകയും രക്തധാന്നവളുടെ പാപങ്ങളെ കറാമസുകളെയും ചെയ്തുകൊണ്ട് കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേത്സരസനതയജ്ജഗണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചെറിയട്ടെ അവിടുന്ന് കാരുണ്യ അനുഗ്രഹം നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലന ബലം കായി നിങ്ങളെ സംരക്ഷിക്കട്ടെ ഇന്നേ ദിവസത്തെ പ്രാർത്ഥന ഉദ്യമം കർത്താവ് അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ വില വീടമേ നമ്മുടെ കുടുംബത്തിന്റെ